ഓം ശാന്തി. 5/2/2014. ബാബ പറയുകയാണ്, മധുരമായ കുട്ടിയിലെ, ഈ ശരീരത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യൂ. അതായത്, ഞാനും ഒരാത്മാവാണ്, നിങ്ങളും ഒരാത്മാവാണ്. ഈ അഭ്യാസം ചെയ്യുന്നതിലൂടെ മമത ഇല്ലാതാകും. ചോദ്യം, ഏറ്റവും ഉയർന്ന ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തെ പ്രാപ്തമാക്കുന്നവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം, എല്ലാ ദേഹധാരികളോടുമുള്ള മമത്വം കളയുക. സഹോദരാത്മാക്കളാണെന്ന സ്മൃതി സദാ ഉണ്ടായിരിക്കുക. ഇതാണ് ഈ ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം. നിരന്തരം ദേഹിയഭിമാനിയായിരിക്കാൻ അഭ്യസിക്കുന്നവർക്കാണ് ഈ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുന്നത്. അഥവാ ദേഹിയഭിമാനി ആയില്ല എങ്കിൽ എവിടെയെങ്കിലും ബുദ്ധി കുടുങ്ങിപ്പോകും. ഒന്നുകിൽ തന്റെ ശരീരത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിത്രസംബന്ധികളുടെ ശരീരത്തിൽ കുടുങ്ങും. അവർക്ക് മറ്റാരെങ്കിലും പറയുന്ന കാര്യങ്ങളോ മറ്റാരുടെയെങ്കിലും ശരീരമോ നല്ലതായി തോന്നും. ഉയർന്ന ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവർ ശരീരത്തെ സ്നേഹിക്കില്ല. അവരുടെ ശരീരബോധം തന്നെ ഇല്ലാതായി തീർന്നിരിക്കും. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികളോട് പറയുന്നു, നോക്കൂ കുട്ടികളെ, ഞാൻ നിങ്ങൾ സർവ ആത്മാക്കളാകുന്ന മക്കളെയും തനിക്ക് സമാനമാക്കി മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്നു. തനിക്ക് സമാനമാക്കുവാൻ ബാബ എങ്ങനെ വരും? ബാബ നിരാകാരനാണല്ലോ. നിരാകാരനായ ഞാൻ നിങ്ങൾ കുട്ടികളെ തനിക്ക് സമാനം, അതായത് നിരാകാരിയാക്കാൻ, അതായത് നിങ്ങൾ ഈ ശരീരത്തിലിരിക്കെ തന്നെ ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കാനുള്ള പഠിപ്പ് പഠിപ്പിക്കാൻ വേണ്ടി വരികയാണ്. ബാബയും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ശരീരത്തിന്റെ ബോധമേയില്ല. ശരീരത്തിലിരുന്നു കൊണ്ടും ശരീരത്തിന്റെ ബോധമില്ലാതിരിക്കുക, അതിനുള്ള അഭ്യാസം ചെയ്യണം. ശിവ ബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിലിരിക്കുമ്പോഴും ബാബയ്ക്കറിയാം ഈ ശരീരം ശിവബാബയുടേതല്ല. നിങ്ങൾ കുട്ടികളും സ്വന്തം ശരീരത്തിലിരിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ബോധത്തെ കളയും. നിങ്ങൾ ആത്മാക്കൾക്ക് തന്നെയാണ് എന്നോടൊപ്പം തിരിച്ചു വരേണ്ടത്. ശിവ ബാബ ബ്രഹ്മ ശരീരത്തെ ലോണെടുത്തിരിക്കുന്നത് പോലെ നിങ്ങൾ ആത്മാക്കൾക്കും പാർട്ടഭിനയിക്കുന്നതിനു വേണ്ടി ഈ ശരീരത്തെ ലോണെടുത്തിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ശരീരം മാറി മാറിയെടുക്കുന്നു. ഇപ്പോൾ ഞാനും ഈ ശരീരത്തിലിരിക്കുന്നു. പക്ഷേ ശരീരത്തിലിരിക്കുമ്പോഴും ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നു. ജീവിച്ചിരിക്കെ മരിക്കുന്നതിനുള്ള അഭ്യാസം ചെയ്യണം. സാധാരണ ശരീരം ഉപേക്ഷിക്കുന്നതിനെയാണ് മരണമെന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ എന്റെ മക്കൾക്ക് ശരീരത്തിലിരിക്കെ ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കാനുള്ള അഭ്യാസം, അതായത് ജീവിച്ചിരിക്കെ മരിക്കാനുള്ള അഭ്യാസം ചെയ്യണം. ഞാൻ ആത്മാവാണ്, ഞാൻ ആരെയെല്ലാം കാണുന്നു, ഇവരും ആത്മാക്കളാണ്. ഈ അഭ്യാസം ചെയ്യൂ. നിങ്ങൾക്ക് ബാബയോടൊപ്പം വരണം, അതോ ഇവിടെ തന്നെ ഇരിക്കണമോ? നിങ്ങൾക്ക് ഈ ശരീരത്തിനോട് ജന്മജന്മാന്തരങ്ങളായി മോഹമുണ്ട്. പക്ഷെ ബാബ അശരീരിയാണ്. നിങ്ങളും ജീവിച്ചിരിക്കെ സ്വയം അശരീരിയാണെന്ന് മനസ്സിലാക്കൂ. ഇപ്പോൾ എനിക്ക് ബാബയോടൊപ്പം പോകണം. ഇത് ബാബയുടെ പഴയ ശരീരമാണ്. അതുപോലെ നിങ്ങൾ ആത്മാക്കൾ എടുത്തിരിക്കുന്നതും പഴയ ശരീരമാണ്. ഈ പഴയ ശരീരമാകുന്ന ചെരുപ്പ് ഉപേക്ഷിക്കണം. എനിക്കിതിനോട് മമത്വമില്ല. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പഴയ ശരീരമാകുന്ന ചെരുപ്പിനോടുള്ള മമത കളയൂ. എന്നാൽ നിങ്ങൾ ആത്മാക്കൾക്ക് ശരീരത്തിനോട് മമത ഉണ്ടാക്കുക എന്നതൊരു ശീലമായിരിക്കുന്നു. എന്നാൽ ബാബയ്ക്ക് ആ ശീലമില്ല. അതിനാൽ ബാബ ജീവിച്ചിരിക്കെ തന്നെ മരിച്ച അവസ്ഥയിലാണ്. അതായത് ദേഹത്തിന്റെ ബോധം ബാബയ്ക്കില്ലല്ലോ. നിങ്ങളും ഈ ശരീരത്തിലിരിക്കെ തന്നെ ശരീരത്തിൽ നിന്ന് വേറിട്ടിരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ. എന്നോടൊപ്പം വരണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള അഭ്യാസം ചെയ്യുക തന്നെ വേണം. ഹോ, കുട്ടികൾക്ക് എത്രത്തോളം ശരീരബോധമാണ്! കാര്യം പറയുകയേ വേണ്ട. ശരീരം രോഗിയായാൽ പോലും ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ദേഹത്തോടുള്ള മമത കളയേണ്ടതുണ്ട്. തീർച്ചയായും നമുക്ക് ബാബയോടൊപ്പം പോകണം. സ്വയം ഈ ദേഹത്തിൽ നിന്ന് വേറിട്ടതാണ് എന്ന് മനസ്സിലാക്കണം. ഇതിനെ തന്നെയാണ് ജീവിച്ചിരിക്കെ മരിക്കുക എന്ന് പറയുന്നത്.
വീട് ഓർമ്മിക്കണം, പരംധാമമാകുന്ന വീട്. ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ ആത്മാവ് ഈ ശരീരത്തിലിരുന്ന് പാർട്ടഭിനയിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പരിശ്രമിക്കേണ്ടി വരും ഈ ശരീരത്തിലിരിക്കെ ഇതിൽ നിന്ന് വേറിടാൻ. ബാബ പറയണു, മക്കളെ, ഞാൻ ഈ ബ്രഹ്മബാബയുടെ ശരീരത്തിലേക്ക് വരുന്നത് താത്കാലികമായിട്ടാണ്. ജീവിച്ചിരിക്കെ മരിക്കുക അർത്ഥം ആത്മാവാണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ഈ ശരീരത്തിലിരുന്ന് കർമ്മേന്ദ്രിയങ്ങളെക്കൊണ്ട് കർമ്മം ചെയ്യിക്കണം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി മുന്നോട്ടു പോകുകയാണെങ്കിൽ ഏതൊരു ദേഹധാരിയോടും മമത തോന്നുകയില്ല. ആരോടെങ്കിലുമൊക്കെ മോഹം ഇപ്പോഴും കുട്ടികൾക്ക് തോന്നുന്നുണ്ട്. ആരോട് മോഹമുണ്ടോ അവരെ കാണാതിരിക്കാനേ കഴിയില്ല. ദേഹധാരിയെ ഓർമ്മിക്കുന്നത് കാരണം ഉയർന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവും. കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴുമെല്ലാം ഈ ശരീരത്തിൽ ഇല്ല എന്നതുപോലെയുള്ള തോന്നലുണ്ടാകണം. ഈ സ്ഥിതി നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചാൽ 8 രത്നങ്ങളുടെ മാലയിൽ വരുവാൻ മക്കൾക്ക് കഴിയും. പരിശ്രമിക്കാതെ പക്ഷേ കുട്ടികളെ ഒരിക്കലും ഉയർന്ന പദവി ലഭിക്കില്ല. ജീവിച്ചിരിക്കെ എല്ലാം കണ്ടുകൊണ്ടും ഞാൻ പരംധാം നിവാസിയാണ് എന്നോർമ്മ വേണം. ശിവബാബ പോലും ഈ ബ്രഹ്മ ശരീരത്തിൽ താൽക്കാലികമായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ എനിക്കും ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഈ സ്മൃതി കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ബാബയ്ക്ക് ബ്രഹ്മ ശരീരത്തോട് യാതൊരു മമതയുമില്ല. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഈ സ്വന്തം ശരീരത്തോട് യാതൊരു മോഹവും ഉണ്ടായിരിക്കരുത്. നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം മനസ്സിലാക്കിത്തരുന്നതിനു വേണ്ടി മാത്രമാണ് ശിവബാബ ഈ ശരീരത്തിലിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം എനിക്ക് തിരിച്ച് പരംധാം വീട്ടിലേക്ക് പോകണം. അതിനാൽ ഒരു ദേഹധാരിയോടും മമത ഉണ്ടാകരുത്. ഇന്നയാൾ വളരെ നല്ലതാണ്, ഇന്നയാളുടെ സ്വഭാവം വളരെ മധുരമാണ്, ഇപ്രകാരം ബുദ്ധി ആരിലേക്കും പോകരുത്. ബാബ പറയുന്നു, ശരീരത്തെയല്ല മക്കളെ ആത്മാവിനെ നോക്കൂ. ശരീരത്തെ നോക്കുന്നതിലൂടെ നിങ്ങൾ ശരീരബോധത്തിൽ കുടുങ്ങി മരിച്ചുപോകും. നിങ്ങൾക്ക് ബാബ ഉയർന്ന ജീവിത ലക്ഷ്യം തന്നിട്ടുണ്ട്. ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾക്ക് ശരീരത്തിനോട് മമത ഉണ്ട്. എന്നാൽ ബാബയ്ക്ക് ദേഹത്തോട് മമതയില്ല. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നു. ബാബ പറയുന്നു, ഞാൻ ഒരിക്കലും ഈ ബ്രഹ്മബാബയുടെ ശരീരത്തിൽ കുടുങ്ങുന്നില്ല. എന്നാൽ നിങ്ങൾ ശരീരത്തിൽ കുടുങ്ങിപ്പോകുന്നു. ഞാൻ നിങ്ങളെ ദേഹബോധത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മക്കളുടെ 84 ജന്മങ്ങൾ ഇപ്പോൾ പൂർത്തിയായി. കുട്ടികളെ ഈ ശരീരത്തിന്റെ ബോധം ഉപേക്ഷിക്കൂ. ആത്മാഭിമാനിയായിട്ടിരിക്കാത്തത് കാരണം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ആരിലെങ്കിലുമൊക്കെ കുടുങ്ങിപ്പോകുന്നു. ചില കുട്ടികൾക്ക് ചിലരുടെ സംസാരം വളരെ ഇഷ്ടമാണ്, ചിലരുടെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയായാൽ മക്കളെ, വീട്ടിലിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ദേഹധാരിയെ തന്നെ ഓർമ്മ വരും. നിങ്ങൾ ശരീരത്തെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ മക്കളെ തോറ്റുപോകും. അങ്ങനെ ബാബയുടെ പല കുട്ടികളും മോശമായി തീരുന്നു. ബാബ പറയുന്നു, സ്ത്രീ പുരുഷൻ ഈ ബന്ധം ഉപേക്ഷിച്ച സ്വയം ആത്മാവാണ്, ഇവരും ആത്മാവാണ്, ഞാനും ഒരു ആത്മാവാണ്. ഇപ്രകാരം മനസ്സിലാക്കി ജീവിച്ചാൽ ശരീരത്തിന്റെ ബോധം ഇല്ലാതാകും. ബാബ പറയുന്നു, മക്കളെ, ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ വിക്രമം വിനാശമാകൂ. ഈ കാര്യത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ വിചാരസാഗരമഥനം ചെയ്യുവാൻ കഴിയണം. വിചാരസാഗരമഥനം ചെയ്യാതെ നിങ്ങൾക്ക് ഉയരാൻ കഴിയില്ല. നമുക്ക് തീർച്ചയായും ബാബയുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകണം എന്ന ഉറച്ച നിശ്ചയം കുട്ടികൾക്കുണ്ടായിരിക്കണം. ബാബ പറയുന്ന മുഖ്യമായ വിഷയം ഓർമ്മയാണ്. 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയായി. ഇനി വീണ്ടും ആരംഭിക്കും. ഈ പഴയ ദേഹത്തോടുള്ള മമത മാറ്റിയില്ലെങ്കിൽ തന്റെ ശരീരത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിത്ര സംബന്ധികളുടെ ശരീരത്തിന്റെ ബോധത്തിലോ നിങ്ങൾ കുടുങ്ങിപ്പോകും. നിങ്ങൾക്ക് ആരോടും മമത തോന്നരുത്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കണം. നിങ്ങൾ ആത്മാവ് നിരാകാര രൂപമാണ്. ബാബയും നിരാകാരനാണ്. അരക്കൽപ്പം ഭക്തി മാർഗത്തിൽ നിങ്ങൾ ബാബയെയാണ് ഓർമ്മിച്ചത്. അല്ലയോ പ്രഭു എന്ന് വിളിക്കുമ്പോൾ ശിവലിംഗം പലപ്പോഴും മുന്നിൽ വരും.
അല്ലയോ പ്രഭു എന്ന് ഏതെങ്കിലും ഒരു ശരീരധാരിയെ വിളിക്കുകയില്ല. സർവരും ശിവക്ഷേത്രങ്ങളിൽ പോയി പരമാത്മാവിനെ പൂജിക്കുന്നു. ഉയർന്നയിലും ഉയർന്ന ഭഗവാൻ ഒന്നു തന്നെയാണ്. ഉയർന്നയില് ഉയർന്നത് അർത്ഥം പരംധാം നിവാസി. ഒരേയൊരു ബാബയുടെ ഭക്തിയാണ് നിങ്ങൾ ആദ്യം ചെയ്തത്. പിന്നീട് അനേകരെ പൂജിക്കുന്ന ഭക്തി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ബാബ വീണ്ടും വീണ്ടും വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, മക്കളെ, നിങ്ങൾക്കുയർന്ന പദവി നേടണമെങ്കിൽ ഈ അഭ്യാസം ചെയ്യൂ. ശരീരമാണ് എന്ന ബോധം ഉപേക്ഷിക്കൂ. സന്യാസിമാരും വികാരങ്ങളെ ഉപേക്ഷിക്കുന്നുണ്ടല്ലോ. അവരും മുൻപ് സദോപ്രധാനമായിരുന്നു, ഇപ്പോൾ തമോ പ്രധാനമായി മാറി. സദോ പ്രധാന ആത്മാക്കൾ അനേകരെ ആകർഷിക്കുന്നു. അപവിത്രാത്മാക്കളെ അങ്ങോട്ട് വലിക്കും. കാരണം പവിത്രാത്മാവിന് ആകർഷിക്കാൻ കഴിയും. പുനർജന്മം എടുക്കുന്നുണ്ട്, എന്നാലും പവിത്രമായത് കാരണം അവര് മറ്റെല്ലാവരെയും ആകർഷിക്കും. എത്രമാത്രം പേരാണ് ഓരോ സന്യാസിമാരുടെ അനുയായികളാകുന്നത്? പവിത്രതയുടെ ശക്തി എത്രയുണ്ടോ അത്രയും കൂടുതൽ അനുയായികൾ അവർക്ക് പിന്നാലെ വരും. ബാബ സദാ പവിത്രവും ഗുപ്തവുമാണ്. രണ്ടുപേരല്ലേ, ശിവബാബയും ബ്രഹ്മബാബയും. എന്നാൽ ശിവബാബ ബ്രഹ്മാവിലിരിക്കുമ്പോഴും ബാബ പറയുന്ന പ്രകടമാകുന്ന ശക്തി മുഴുവൻ ശിവബാബയുടേതാണ്, ബ്രഹ്മബാബയുടേതല്ല. ആരംഭത്തിൽ ശിവബാബ തന്നെയാണ് നിങ്ങൾ എല്ലാ കുട്ടികളെയും ആകർഷിച്ചു കൊണ്ടുവന്നത്. ബ്രഹ്മാവിന്റെ ആകർഷണത്തിലല്ല നിങ്ങൾ വന്നത്, കാരണം ശിവബാബയാണ് സദാ പവിത്രമായത്. അതുകൊണ്ട് ആകർഷിക്കാൻ കഴിയുന്നതും ശിവബാബയ്ക്കാണ്. നിങ്ങളാരും ബ്രഹ്മബാബയുടെ പിന്നാലെ അല്ല വന്നത്. ബ്രഹ്മബാബ പോലും പറഞ്ഞത് എന്താണ്? ഞാനാണ് ഏറ്റവും കൂടുതൽ ജന്മങ്ങൾ, അതായത് 84 ജന്മം പൂർത്തിയാക്കിയത്, ഗൃഹസ്ഥ മാർഗത്തിലേക്ക് പോയത്. അതുകൊണ്ട് ബ്രഹ്മബാബയ്ക്ക് നിങ്ങളെ ആകർഷിക്കാൻ കഴിയില്ല. ശിവബാബ പറയുന്നു, മക്കളെ, സദാ പവിത്രനായ ശിവബാബയാണ് നിങ്ങളെ വലിച്ചാകർഷിച്ചു കൊണ്ടുവന്നത്. സന്യാസിമാരും പവിത്രമായി ജീവിക്കുന്നുണ്ട്, എന്നാൽ ശിവബാബയെപ്പോലെ പവിത്രമായ ആരും തന്നെയില്ല. സന്യാസിമാരെല്ലാവരും ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങൾ കേൾപ്പിക്കുന്നു. ഞാൻ വന്ന് നിങ്ങളെന്റെ മക്കൾക്ക് സർവവേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിച്ചു തരുന്നു. ചിത്രത്തിലും കാണിക്കുന്നുണ്ട്, ഭക്തിമാർഗത്തിൽ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും ബ്രഹ്മാവ് വന്നു, പിന്നീട് ബ്രഹ്മാവിന്റെ കയ്യിൽ ശാസ്ത്രങ്ങളും കാണിക്കുന്നു. വിഷ്ണു ബ്രഹ്മാവിലൂടെ ശാസ്ത്രങ്ങളുടെ രഹസ്യമൊന്നും കേൾപ്പിക്കുന്നില്ലല്ലോ കുട്ടികളെ. വിഷ്ണുവിനെയും ഭഗവാനെന്ന് വിളിക്കുന്നു. ശിവബാബ പറയാണ്, ഞാൻ ഈ ബ്രഹ്മബാബയിലൂടെ നിങ്ങൾക്ക് ജ്ഞാനം കേൾപ്പിച്ചു തരുന്നു. വിഷ്ണു ജ്ഞാനം കേൾപ്പിക്കുന്നില്ലല്ലോ. ബ്രഹ്മാവ് എവിടെ, വിഷ്ണു എവിടെ? ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു ആകുന്നത്. പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം ഈ സംഗമം ഉണ്ടാകും. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ലല്ലോ. മനസ്സിലാക്കാൻ എത്ര അതിശയകരമായ കാര്യങ്ങളാണ്. ബാബ പറയുന്നു, മക്കളെ, ജീവിച്ചിരിക്കെ മരിക്കാനുള്ള അഭ്യാസം ചെയ്യൂ. നിങ്ങൾ ശരീരത്തിലല്ലേ ഇരിക്കുന്നത്? പക്ഷെ ശരീരത്തിലിരുന്നുകൊണ്ട് ശരീരത്തിന്ന് വേറിട്ട ആത്മാവാണ് ഞാൻ എന്ന അഭ്യാസം ചെയ്യൂ. ഞാൻ ആത്മാവാണ്, എനിക്ക് ബാബയോടൊപ്പം പോകണം എന്ന് മനസ്സിലാക്കുന്നുമുണ്ട്. ഈ ശരീരം കൊണ്ട് ബാബയോടൊപ്പം പോകാൻ കഴിയില്ലല്ലോ. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്, മക്കളെ പുതിയ ലോകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകും. അടുത്ത ജന്മത്തേക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ദാനപുണ്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കും പുതിയ ലോകത്തിലാണ് ഇതൊക്കെ പ്രാപ്തി ലഭിക്കുന്നത്. കൽപ്പത്തിനു മുൻപ് ആരാണോ ചെയ്തത് അവരാണ് ചെയ്യുന്നത്. അല്പം പോലും കുറവോ കൂടുതലോ ഒന്നും തന്നെ സംഭവിക്കില്ല. നിങ്ങൾ എല്ലാം സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കും. ഒന്നും പറയേണ്ട ആവശ്യവുമില്ല. ബാബ പറയുന്നു, എന്തെല്ലാമാണോ ചെയ്യുന്നത് അതിന്റെ അഹങ്കാരം അല്പം പോലും കുട്ടികൾക്കുണ്ടാകരുത്. ആത്മാക്കൾ ഈ ശരീരം ഉപേക്ഷിക്കും, അവിടെ പുതിയ ലോകത്തിൽ പോയി പുതിയ ശരീരം എടുക്കും. പറയാറുണ്ടല്ലോ, രാമനും പോയി രാവണനും പോയി. ഇന്ന് നോക്കൂ, ലോകം മുഴുവൻ രാവണന്റെ പരിവാരമാണ്. എത്ര വലുതാണ്? നിങ്ങളാണെങ്കിലോ വളരെ കുറച്ച് കുട്ടികൾ. കലിയുഗത്തിൽ രാവണ സമ്പ്രദായമാണ്. രാമന്റെ സമ്പ്രദായത്തിൽപ്പെട്ട കുട്ടികൾ എത്ര കുറവ്! 900,000. നിങ്ങൾ ഭൂമിയിലെ നക്ഷത്രങ്ങളല്ലേ? മാതാവും പിതാവും, അതായത് ശിവബാബയും ബ്രഹ്മബാബയും നിങ്ങളെന്റെ മക്കളും. ബാബ വീണ്ടും വീണ്ടും പറയുകയാണ്, മക്കളെ, ജീവിച്ചിരിക്കെ മരിക്കാൻ, അതായത് ശരീരത്തിൽ നിന്ന് വേറിട്ട ആത്മാവാണെന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ള പരിശ്രമം ചെയ്യൂ.
ഏതൊരാളെ കാണുമ്പോഴും ഇവർ വളരെ നല്ല ആളാണ്, ഇവർ വളരെ മധുരമായിട്ട് മനസ്സിലാക്കി തരുന്ന ആളാണ് എന്ന് ബുദ്ധിയിൽ നിങ്ങൾക്ക് തോന്നിയാൽ അതും മായയാകും. മായ നിങ്ങളെ ചതിക്കും. ഭാഗ്യത്തിലില്ലെങ്കിൽ മായ മുന്നിൽ വന്ന് നിങ്ങളെ കൊണ്ടുപോകും. ചില കുട്ടികളോട് ബാബ എത്ര തന്നെ ജ്ഞാനം പറഞ്ഞുകൊടുത്താലും ചിലർക്ക് ദേഷ്യം വരാറുണ്ട്. ദേഹാഭിമാനമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പോലും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ഇനി കൂടുതൽ പറഞ്ഞാലോ ചിലർ പൊട്ടിത്തെറിക്കും, വിട്ടുപോകും. അതുകൊണ്ട് സ്നേഹത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. ആരോടെങ്കിലും ഏതെങ്കിലും ഒരു ശരീരധാരിയോട് അടുപ്പം തോന്നിയാൽ പറയേണ്ട കാര്യമേയില്ല, പിന്നെ അവർ ഭ്രാന്തരെ പോലെയായി മാറും. മായ അവരെ ബുദ്ധിയില്ലാത്തവരാക്കി മാറ്റും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, മക്കളെ ഒരിക്കലും ഒരാളുടെ നാമത്തിലും രൂപത്തിലും കുടുങ്ങരുത്. ഞാൻ ആത്മാവാണ്. പിന്നെ വിദേഹിയായി ഒരേയൊരു ബാബയെ സ്നേഹിക്കണം. ഇതിനാണ് കുട്ടികളെ പരിശ്രമം വേണ്ടത്. ഒരാളുടെയും ശരീരത്തോട് മമത തോന്നരുത്. വീട്ടിലിരിക്കുമ്പോഴും ആര് ജ്ഞാനം പറഞ്ഞു തരുന്നോ, ജ്ഞാനം പറഞ്ഞു തരുന്ന ശരീരധാരികളുടെ ഓർമ്മ വരരുത്. ഇവർ നന്നായി ജ്ഞാനം പറഞ്ഞു തരാറുണ്ട്, ഇവർ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നു, ഇന്നാൾ വളരെ നല്ല മധുര സ്വഭാവമുള്ള ആളാണ്. മക്കളെ, ജ്ഞാനമാണ് മധുരമായിട്ടുള്ളത്, ആത്മാവിലാണ് മധുരം. ശരീരമല്ല മധുരമായിട്ടുള്ളത്, സംസാരിക്കുന്നത് ആത്മാവാണ്. നിങ്ങൾ ശരീരത്തെ സ്നേഹിക്കുന്നവരാകരുത്. ഇന്നത്തെ കാലത്ത് ഭക്തിമാർഗം ധാരാളമുണ്ട്. ചിലർ ആനന്ദമയി അമ്മയെ അമ്മയെ എന്ന് വിളിച്ച് ഓർമ്മിക്കുന്നു. ശരി, അമ്മയെ ഓർമ്മിക്കുന്നു, അപ്പോൾ അച്ഛനെവിടെ? അച്ഛനിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ സമ്പത്ത് ലഭിക്കുന്നത്? അമ്മയ്ക്കും സമ്പത്ത് എവിടെ നിന്ന് കിട്ടുന്നു? അച്ഛനിൽ നിന്ന്. അമ്മയമ്മയെന്ന് മാത്രം വിളിച്ചതിലൂടെ കുട്ടികളെ പാപം നശിക്കില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, മക്കളെ, ശിവ ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ നിങ്ങളുടെ പാപം നശിക്കൂ. അതുകൊണ്ട് ഒരു ദേഹധാരിയുടെയും നാമത്തിലും രൂപത്തിലും കുടുങ്ങരുത്. കുടുങ്ങിയാൽ വീണ്ടും പാപമുണ്ടാകും. കാരണം ബാബയുടെ ആജ്ഞ പാലിക്കാത്തവരായി നിങ്ങൾ മാറുന്നു. ധാരാളം കുട്ടികൾ ബാബയെ മറക്കുന്നു. ബാബ പറയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. അതിനാൽ തീർച്ചയായും ഞാൻ നിങ്ങളെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് മക്കളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ. എന്നെ മാത്രം ഓർമ്മിക്കുന്നതിലൂടെ തന്നെയാണ് നിങ്ങളുടെ പാപം നശിക്കുന്നത്. ഭക്തിമാർഗത്തിൽ വളരെയധികം പേരെ നിങ്ങൾ ഓർമ്മിച്ചിരുന്നു. എന്നാൽ മക്കളെ, അച്ഛനില്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അമ്മയെ ഓർമ്മിക്കുന്ന ബാബ പറയുന്നില്ലല്ലോ അച്ഛനായ എന്നെ ഓർമ്മിക്കൂ എന്നല്ലേ പറയുന്നത്. കാരണം ശിവബാബയാണ് പതിത പാവനൻ. ശിവബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കൂ. നിങ്ങളും ബാബയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കൂ. നിങ്ങൾ പതിത പാവനൻ അല്ലല്ലോ. നിങ്ങൾക്കും ഓർമ്മിക്കേണ്ടത് ഒരേയൊരു ശിവബാബയാണ്. നമുക്കൊരു ബാബയല്ലാതെ മറ്റാരുമില്ല. ബാബ, ഞാൻ അങ്ങയുടെ അടുത്ത് സമർപ്പണമാകും. ശിവബാബയുടെ അടുത്താണ് ബലിയർപ്പണമാകേണ്ടത്. ബാക്കി ഒരാളുടെയും ഓർമ്മ വരരുത്. ഭക്തിമാർഗത്തിൽ വളരെയധികം പേരെ ഓർമ്മിച്ചിരുന്നു. ഇവിടെ നിങ്ങൾക്കൊരേയൊരു ശിവബാബയല്ലാതെ മറ്റാരുമില്ല. എന്നിട്ടും ചില കുട്ടികൾ ഇതെല്ലാം ജ്ഞാനം മനസ്സിലായിട്ട് പോലും തന്നിഷ്ടം കാണിച്ച് നടക്കുന്നു. അപ്പോൾ അവർക്ക് എന്ത് ഗതിയും സദ്ഗതിയും ഉണ്ടാകുന്നു? ചിലർക്ക് സംശയമാണ്, ബിന്ദുവല്ലേ ബാബ, ഈ ബിന്ദുരൂപത്തെ എങ്ങനെ ഓർമ്മിക്കും? നിങ്ങൾക്ക് നിങ്ങൾ ആത്മാവാണെന്നുള്ള ഓർമ്മയുണ്ടോ അതോ ഇല്ലയോ? ഞാൻ ആത്മാവാണെന്നുള്ള ഓർമ്മയുണ്ടോ? അതും ബിന്ദുരൂപം തന്നെയല്ലേ? ശിവബാബയാകുന്ന ബിന്ദുവിൽ നിന്നാണ് സമ്പത്ത് കിട്ടുന്നത്. അമ്മ ദേഹധാരിയാണ്. നിങ്ങൾക്ക് വിദേഹിയായ ശിവബാബയിൽ നിന്ന് ആസ്തി കിട്ടും. അതുകൊണ്ട് മറ്റ് സർവ്വ കാര്യങ്ങളും ഉപേക്ഷിച്ച് കേവലം ഒരേയൊരു ശിവബാബയുമായി ബുദ്ധിയോഗം വയ്ക്കൂ. അച്ഛ, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശരീരത്തിന്റെ ബോധത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും ഈ അഭ്യാസം ചെയ്യണം. ഞാൻ ഈ ദേഹത്തിൽ നിന്നും മരിച്ചിരിക്കുന്നു, അതായത് ദേഹത്തിൽ നിന്ന് വേറിട്ട ആത്മാവാണ് ഞാൻ.
ശരീരത്തെ നോക്കരുത്. ശരീരം അല്ലാതെ ആത്മാവിനെ നോക്കൂ. ഒരാളുടെയും ശരീരത്തിനോട് സ്നേഹം വരരുത്. ഒരേയൊരു വിദേഹിയായ ബാബയെ തന്നെ സ്നേഹിക്കണം. ഒരേയൊരു ബാബയിൽ ബുദ്ധിയോഗം വയ്ക്കണം. വരദാനം ശക്തിശാലിയായ ഓർമ്മയിലൂടെ സെക്കൻഡിൽ കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കുന്ന പദമാപദം ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. ബാബ പറയണേ, ഒരു സെക്കൻഡിൽ കോടികൾ സമ്പാദിക്കുന്ന തരത്തിലായിരിക്കണം നിങ്ങൾ ബാബയെ ഓർമ്മിക്കേണ്ടത്. അതായത്, ആരാണോ ഓരോ ചുവടിലും ബാബയെ ഓർമ്മിക്കുന്നത്, അവരുടെ ഓരോ ചുവടിലും കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. ഇപ്രകാരം ഓരോ ചുവടിലും ബാബയെ ഓർമ്മിച്ച് കോടികൾ സമ്പാദിക്കുന്നവരാണ് പദമാപദം ഭാഗ്യശാലികൾ. ആർക്കെങ്കിലും നല്ല സമ്പാദ്യം ഉണ്ടാകുമ്പോൾ അവരുടെ മുഖത്ത് ഐശ്വര്യമുണ്ടാകും. അതുപോലെ നിങ്ങൾ കുട്ടികളുടെ മുഖത്ത് ബാബയിൽ നിന്ന് കോടികൾ സമ്പാദിക്കുന്നതിന്റെ ലഹരി കാണപ്പെടണം. ഇങ്ങനെയുള്ള ആത്മീയ ലഹരി, ആത്മീയ സന്തോഷം മക്കൾക്കുണ്ടാകണം. മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നണം, ഇവർ പ്രത്യേകമായ ആളുകളാണ്. മറ്റുള്ളവർ ഈ അനുഭവം ചെയ്യണം. ഇപ്രകാരം ശക്തിശാലിയായ ഓർമ്മയിലൂടെ സെക്കൻഡിൽ കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കുന്ന പദമാപദം ഭാഗ്യശാലിയായി ഭവിക്കട്ടെ. സ്ലോഗൻ: ഡ്രാമയിൽ നടക്കുന്നതെല്ലാം നല്ലതാണ്, നല്ലതിനായെന്ന്. ഈ സ്മൃതിയിലൂടെ ചിന്തയില്ലാത്ത ചക്രവർത്തിയായി മാറും. അതായത്, ഡ്രാമ അനുസരിച്ച് എന്തെല്ലാം സംഭവിക്കുന്നു അതെല്ലാം നന്മയ്ക്ക് തന്നെയാണ് എന്ന സ്മൃതിയിൽ ജീവിക്കുകയാണെങ്കിൽ ബാബ പറയുന്ന ചിന്തയില്ലാത്തവരായിരിക്കാം. ഓം ശാന്തി.